طبراني محمد بن روايه سيدانه المطولايا مبينايا مفصلايا روايته ادينோடு சேர்த்து கொண்டல்லாத முஹத்திஸுகள் ஹதீஸ்ன வியாக்கானிக்கல்ல இயாலது காணாதது கொண்டா நான் விசாரிக்கல்ல கண்டிட்டும் இயால் இயால் தட்டிப்பு நடத்தி என்னான சுஹத்துக்களே മനസ്സിലാகின்றது இனி ஓ பரலோகத்து நடக்கும் ஷஃபாஅத்தின சம்பந்திச்சு അതിനെ സംബന്ധിച്ച് പലതും പറയുന്നുണ്ട്. വഹാബികൾ സംശയിക്കുന്നില്ലെങ്കിലും ചിലപ്പോൾ ഒക്കെ ഒരു സംശയം പറയാറുണ്ട്. അങ്കിദീ നഫ്സക്ക് മിനന്നാർ എന്നതൊക്കെ ഷഫാഅത്തിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതാണ്. എന്തിക്കാതി തട്ടിപ്പുകളും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചില ക്ലിപ്പുകൾ കൂടി കേട്ടോളൂ. നമുക്ക് വേഗം വിഷയം അവസാനിപ്പിക്കേണ്ടതുണ്ട്. സമയം 9:30 അടുത്തിട്ടുണ്ട്. വഹാബിയത്ത് എന്ന കക്ഷി ഷഫാഅത്തിൽ നേരിട്ട് സംശയിക്കുന്നില്ല. പക്ഷെ സംശയിക്കുന്നില്ലെങ്കിലും അത്തരം ഒരു ശഫാഅത്തൊന്നും ഇല്ല എന്ന മട്ടിൽ കാഫിരീങ്ങൾക്ക് ശഫാഅത്തില്ല എന്ന ആയത്ത് മുസ്ലിമീങ്ങൾക്കെതിരെ അവർ ഓതുന്നുണ്ട്. എത്രയും ഓതുന്നുണ്ട്. നരകത്തിൽ കടന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് പറയാൻ ഓതുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പ്രബോധന ദൗത്യവുമായി വന്ന സമയത്ത് തങ്ങൾ ഒന്നാമത് തന്നെ ഇറങ്ങിയ പ്രബോധനത്തിന്റെ ആയത്തിന്റെ വേളയിൽ ഖുറൈശികളെ ബനു ഹാഷിമെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ, ഞാൻ നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യൂല, നിങ്ങൾക്ക് ഷഫാഅത്തുടമയാക്കൂല, ഫാത്തിമ അങ്കിദീ നഫ്സക്ക് മിനന്നാർ നിന്റെ കാര്യം നീ തന്നെ നോക്കിക്കോ, നരകത്തിന് നിന്റെ ശരീരത്തെ കാത്തോ, ഞാൻ നിനക്കൊരു ഷഫാഅത്തും ചെയ്യൂല എന്ന ഹദീസ് ഷഫാഅത്തിന്റെ ഹദീസുകളും ആയത്തുകളും ഇറങ്ങുന്നതിന്റെ മുമ്പ് വന്ന ആയത്താണ് വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളെ ഉദ്ധരിച്ചിട്ട് ഇപ്പോഴും ഷഫാഅത്തിനെതിരെ പ്രസംഗിക്കുന്നുണ്ട്. അപ്പോ ഷഫാഅത്തിന്റെ ആയത്ത് എന്ന് പറഞ്ഞ ഏതാ? എന്റെ കുടുംബക്കാരെയും എന്റെ ഇഷ്ടക്കാരെയും ഒക്കെ ഞാൻ ഷഫാഅത്തിൽ സ്വർഗത്തിലാക്കുന്ന തന്നെ. അങ്ങനെ ഷഫാഅത്തിന്റെ ആയത്തുള്ളത് എവിടുന്ന് കിട്ടി? ഇത് ഷഫാഅത്തിന്റെ ആയത്തുകൊണ്ട് മൻസൂഖാന്ന് ആര് പറഞ്ഞു? നജീബ് ഹുസിയാരെ തൊള്ള ദീനിന്റെ തെളിവാ. അത് മിണിങ്ങി നടക്കണേ ആനക്കുട്ടികളോട് പറഞ്ഞായി, ഞങ്ങളത് മിണുങ്ങൂല. ശഫാഅത്തിന്റെ ആയത്ത് കൊണ്ട് അങ്കിദീ നഫ്സക്ക് മിനന്നാർ എന്ന ഹദീസ് ദുർബലപ്പെട്ടിരിക്കുന്നു എന്ന് ആര് പറഞ്ഞതാ? സുഹൃത്തുക്കളെ, 1957-58 കാലത്ത് മുത്തനൂർ പള്ളിക്കേസ് എന്ന കേസുണ്ടായി. മഞ്ചേരി അടുത്തൊരു മുത്തനൂർ എന്ന സ്ഥലത്ത് ഒരു മൊല്ലാക്ക മുജാഹിദായി. മുജാഹിദായപ്പോ എന്താ അറിയോ? അയാൾ മരിച്ചപ്പോ മയ്യത്ത് കബറടക്കൂലാന്ന് പറഞ്ഞു. മയ്യത്തൊക്കെ കഫൻ ചെയ്ത് പള്ളിക്കലേക്ക് എത്തിയപ്പോ ഞങ്ങൾ കബറടക്കൂലാണ്, അവിടെ വെച്ചോടത്തിന് പോന്നു. ദിവസങ്ങൾ ഇരുന്നു. അവസാനം പോലീസ് വന്നിട്ട് ഇവരെ കൊണ്ട് തന്നെ മറിയിച്ചു. അതിനോടനുബന്ധിച്ചുണ്ടായ കേസിൽ അതിന്റെ വിസ്താര വേളയിൽ സുന്നി മുജാഹിദ് തർക്കങ്ങളൊക്കെ കോടതിയിൽ ചർച്ചയായി. അന്ന് സമസ്തയുടെ നേതാവ് കെ കെ അബൂബക്കർ ഹുസിയാർ പറഞ്ഞു, നമ്മളിങ്ങനെ ചോദിച്ചു, നമ്മളെ ഭാഗത്ത് ഇങ്ങനെ ചോദിച്ചു, വക്കീൽ ചോദിച്ചു, ഇങ്ങനെ അങ്കിദീ നഫ്സക്ക് മിനന്നാർ നിന്റെ ശരീരത്തെ നീ എന്നെ കാക്കണമെന്ന് ഫാത്തിമ ബീവിയോട് പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ. അപ്പൊ എന്താ ഇയാൾ പറഞ്ഞറിയോ? അന്ന് ഫാത്തിമ ബീവി മുഅ്മിനായിട്ടില്ല, അന്ന് ഫാത്തിമ ബീവി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. കേട്ടോ, കോടതി രേഖയിലുള്ളതാ. തിരൂരിൽ അഹമ്മദ് വക്കീൽ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം ഞെട്ടിപ്പോയി എന്നാ പറഞ്ഞു. ഫാത്തിമ ബീവിയെ പ്രസവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 35 വയസ്സുള്ളപ്പോളാ. ഫാത്തിമ മൗലീദിനെ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹിക്ക് നബുവത്ത് കിട്ടുമ്പോ 6-7 വയസ്സാണ് പ്രായം. വിവേചന ശേഷി എത്തിയിരുന്നില്ല. പിന്നീട് വിശ്വസിക്കാത്തൊരു കാലം ഫാത്തിമ ബീവിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടോ? എവിടുന്നാ അവർക്കിത് കിട്ടിയത്? അപ്പൊ സുഹൃത്തുക്കളെ, ഈ തരത്തിലുള്ള തട്ടിപ്പുകളാണ് നടത്തിയത്. ഷഫാഅത്തിന്റെ ആയത്തോണ്ട് ദുർബലപ്പെട്ടു എന്നൊക്കെ മുസ്ലിയാക്കന്മാർ വെറുതെ പറയുന്നതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബങ്ങളെ മുഴുവൻ വിളിച്ചു പറഞ്ഞ ആ കാര്യം ശാശ്വതമായ ഒരു സന്ദേശമാണ്. സ്വന്തം ഇഷ്ടക്കാരെ സ്വർഗത്തിലാക്കാൻ നബിക്ക് കഴിയില്ല. നബി ആർക്കും സ്വർഗമുണ്ടെന്ന് ഖുർആൻ കൊണ്ടോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കൊണ്ടോ ഖണ്ഡിതമായി പറഞ്ഞ ഒരാളെ കുറിച്ചല്ലാതെ അയാൾ സ്വർഗത്തിലാണെന്ന് പറയാൻ പാടില്ലെന്ന് വ്യക്തമായി തന്നെ ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എഴുതുന്നുണ്ട്. സൂറത്ത് അഹ്ഖാഫിലെ ഖുൽ മാ കുന്തു ബിദഅ മിനർ റസൂൽ വമാ അദ്രി മാ യഫ്അലു ബി വലാ ബികും എന്ന ആയത്തിൽ കാണാൻ സാധിക്കും. വഫീ ഹാദാ വ അംസാലിഹി ദലാലത്തുൻ അലാ അന്നഹു ലാ യഖ്തഉ ലി മുഅയ്യനിൻ ബിൽ ജന്ന ഇല്ല അല്ലദീന സശാരിഉ അലാ തഅയ്യിനിഹിം കൽ അശറത്തി വബ്നു സല്ലാം വൽഗുമൈസ വബിലാൽ വസുറാഖ വഅബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ഹറാം والد جابر والقراء 70 الذين قتلوا ببئر معونة وزيد بن حارثة وجعفر وابن رواحة وما أشبه هؤلاء رضي الله عنهم. കണ്ടോ, ഈ ആയത്തിൽ നിന്നും ഇതുപോലുള്ള ആയത്തും അറിയിക്കുന്നുണ്ട്. ഒരു വ്യക്തി നിർണയ ഒരു വ്യക്തിയെ പ്രത്യേകം പേരെടുത്തുകൊണ്ട് ഇയാൾ സ്വർഗത്തിലാണെന്ന് പറയണമെങ്കിൽ ഖുർആനിൽ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഹദീസിൽ അതിന്റെ നസ് ഉണ്ടായിരിക്കണം.
പത്ത് പേർക്ക് സ്വർഗമുണ്ടെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു സല്ലാം, ഉമൈസാവ്, ബിലാൽ, സുറാഖ, ഈ പേര് വായിച്ച ഈ സഹാബികൾ, ഇവരെ പോലുള്ളവർക്കും അല്ലാതെ ആരും സ്വർഗത്തിലാണെന്ന് പറയാൻ ആർക്കും അവകാശമില്ല എന്നാണ്. പക്ഷേ ഈ ഫൈ ശൈഖിനെ കുറിച്ച് ഇവർ വിശ്വസിക്കുന്നുണ്ടാ, എല്ലാ ഖുറാഫികളും വിശ്വസിക്കുന്നുണ്ടാ അല്ലേ? ദിഫായി തരീഖത്തിൽ ജനിച്ചു വളർന്നവർക്കൊക്കെ സ്വർഗാണെന്ന. കാരണം എന്താ? ദിഫായി തരീഖത്തിന്റെ ശൈഖായ ദിഫായി തങ്ങള് ഉമ്മാന്റെ വയത്തിൽ വെച്ചിട്ട് സത്യഗ്രഹം നടത്തി വാങ്ങിയ അവർക്കന്ന് നാല് സൂവർഗം കൊടുത്താരെ ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നോവർ. കണ്ടോ, നാല് സ്വർഗം കൊടുത്തു, അപ്പോ ദുനിയാവിൽ പറന്നു വളർന്നു. സുഹൃത്തുക്കളെ, ഒരുപാട് വിഷയങ്ങള് പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടതുണ്ട്. ദാ ഇവിടെ സീഡികൾ വിൽക്കുന്നുണ്ട്, നിങ്ങൾ വാങ്ങണം, വാങ്ങിയിട്ട് നിങ്ങൾ പോകാവൂ. ഈ വിഷയങ്ങളൊക്കെ നമുക്കൊന്ന് പഠിക്കണം. മാലമൗലീദുകളെ പറ്റി, ബിദഅത്തുകളെ പറ്റി, ശിർക്കിനെ പറ്റി, ഒരുപാട് വിഷയങ്ങളെ കുറിച്ചുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെ കാസറ്റുകളുടെ സീഡി നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. നിങ്ങളെ വീട്ടിൽ പോയിരുന്ന് നിങ്ങൾ കാണണം. അപ്പൊ സുഹൃത്തുക്കളെ, ദുനിയാവിൽ പറന്ന് വളരും മുമ്പായി തന്നെ സ്വർഗം കൊണ്ടുവന്ന ആളുകളെ സംബന്ധിച്ച് ഇവർ ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ന്യായീകരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ശരീഅത്തിലെ ശൈഖന്മാർക്ക്, മുരീദന്മാർക്ക് സ്വർഗം കൊടുക്കാൻ അവകാശമുണ്ടെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് റബീഅത്ത് റളിയല്ലാഹുവിനു സ്വർഗം ചോദിച്ചുവെന്ന് കള്ളത്തരം പ്രചരിപ്പിക്കുന്നത്. റബീഅത്ത് റളിയല്ലാഹുവിനു റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അടുത്തൊന്ന് കാണിച്ചു കൊടുക്കും. UDF LDF ഒക്കെ അടർക്കളത്തിൽ ഇറങ്ങി നേർക്കുനേരെ പോരാടുന്ന ഈ സമയത്ത് ഈ നേർക്കുനേരിൽ ഇപ്പം നമ്മളിത് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കും. അങ്ങനെ വേണ്ട. ഇന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുമായി അടുപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രൈവർ എന്ന് വെച്ചോളി, ഡ്രൈവർ, അദ്ദേഹത്തിൻ്റെ ഡ്രൈവറുമായിട്ട് ബന്ധമുണ്ട് എനിക്ക്. എൻ്റെ നാട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ. സത്യതല്ലേ? അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞോളി. കുഞ്ഞാലിക്കുട്ടിൻ്റെ ഡ്രൈവർ എൻ്റെ നാട്ടുകാരനായിരുന്നു. അത് വേണമെങ്കിൽ ഉദാഹരണം പറയാം. ഇപ്പം മുഖ്യമന്ത്രി, അപ്പം നമ്മൾ ഉദാഹരണം, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഡ്രൈവർ എൻ്റെ നാട്ടുകാരനാണെന്ന് വെച്ചോളൂ. എൻ്റെ അയൽവാസിയാണ്, തൊട്ട അയൽവാസി. ഈ തൊട്ട അയൽവാസിയായ ആള് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയിൽ നിന്നൊരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് സമീപിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്നാലും മുഖ്യമന്ത്രി എന്നോട് കനിയും. എന്ത് നിലക്ക്? മുഖ്യമന്ത്രി ഇഷ്ടപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ ഡ്രൈവറുടെ ആളെന്ന നിലക്ക്. പക്ഷേ ഈ ഡ്രൈവറുടെ ആളെന്ന നിലയ്ക്ക് എന്നോട് കനിയണമെങ്കിൽ എന്ത് വേണം? ഞാനും ഡ്രൈവറും തമ്മിലുള്ള ബന്ധം അയാളോട് പോയി പറയണം. ഇങ്ങനെ പറഞ്ഞാൽ ആ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ പേരാണ് ഇന്നിപ്പോ തൻ്റെ മോഹവും ആശയും ഈ പരിചയപ്പെടുത്തൽ നടത്തിയിട്ട് പറയുന്ന വാക്കുണ്ടല്ലോ, അതിൻ്റെ പേരാകുന്നു ഇന്ന് ശുപാർശ, ഷഫാഅത്ത് എന്നറിയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു ശുപാർശ, ഇതൊരു ശുപാർശ. ഈ ശുപാർശക്ക് ആധാരമായിട്ടുള്ള പരിചയപ്പെടുത്തൽ, ഞാൻ നിങ്ങളുടെ മന്ത്രി രാജേന്ദ്രൻ്റെ അയൽവാസിയാണ്. രാജേന്ദ്രനും ഞാനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ആ ബന്ധം വിചാരിച്ച് രാജേന്ദ്രനെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് രാജേന്ദ്രൻ്റെ ബന്ധം പറഞ്ഞ് മുഖ്യമന്ത്രിയിൽ നിന്ന് കാര്യം നേടാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് കാര്യം നേടാൻ വേണ്ടി രാജേന്ദ്രനോട് പോയിട്ട് ബന്ധം പറയാം. ഞാനും നീയും തമ്മിൽ അയൽവാസികളല്ലേ, ഇത് ബന്ധപ്പെട്ടിട്ട് നീ ആ കാര്യം നടത്തി തരണം എന്ന് ഞാൻ ഇയാളോട് പറയുന്നു. അങ്ങനെ അയാൾ തൻ്റെ ആളെന്ന നിലയ്ക്ക് എനിക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു തരേണ്ട പ്രവർത്തനം നടത്തുന്നു. ഇതിനും ഷഫാഅത്ത് എന്ന് പറയും. അപ്പൊ ഷഫാഅത്ത് എന്നത് ഒരു രാജാവ് ആ രാജാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മന്ത്രിയോട് പ്രത്യേകമായ ഒരടുപ്പമുണ്ടെങ്കിൽ ഈ അടുപ്പത്തിൻ്റെ പേരാണ് വാസ്തവത്തിൽ ഷഫാഅത്ത്. യഥാർത്ഥത്തിൽ അവിടെ ശുപാർശകൻ ഈ അടുപ്പമാണ്. അപ്പോ ഈ ലോകത്ത് നടക്കുന്നത് പോലുള്ളൊരു ശഫാഅത്താണ് പരലോകത്ത് നടക്കുക എന്നാണ് ഈ മുസ്ലിയാർ ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്, യൗമുല്ലാ ബയ്ഉം ഫീഹി വലാ ഹുല്ലതും വലാ ശഫാഅ, അവിടെ കച്ചവടമില്ല, സ്നേഹബന്ധമില്ല, ശുപാർശയില്ല. വത്തഖൂ യൗമല്ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിം ശൈഅ വലാ യുഖ്ബലു മിൻഹാ അദ്ലും വലാ തൻഫഉഹാ ശഫാഅ. കണ്ടോ, നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിക്കണം. ഒരു ശരീരവും മറ്റൊരു ശരീരത്തിന് ഉപകാരം ചെയ്യുകയില്ല. ഒരു പ്രായച്ചിത്തവും ഫൈനും കൊടുത്താൽ സ്വീകരിക്കപ്പെടുന്നതല്ല, അത് കൊടുത്ത് ശിക്ഷി ഒഴിവാകൂല. ഒരു ശുപാർശയും അവിടെ ഫലം ചെയ്യുകയില്ല. കണ്ടോ, അപ്പൊ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആ ശുപയെ പറഞ്ഞു ദുനിയാവിൽ നടക്കുന്നത് പോലെ ഒരു ശുപാർശ അവിടെ ഇല്ല. പൊട്ടത്തരം കണ്ടില്ല നിങ്ങള്? ഇപ്പൊരു മുഖ്യമന്ത്രിന്റെ അടുത്ത് നമ്മൾ ചെന്നാല്, ഇപ്പൊ പാറക്കടവുന്ന ഒരാള് മുഖ്യമന്ത്രിന്റെ അടുത്തേക്ക് പോവുകയാണ്, അപ്പൊ പരിചയപ്പെടുത്തുന്ന കത്ത് കൊടുക്കുകയാണ്, ഈ വരുന്ന ആള് പാറക്കടവിൽ പാർട്ടിക്ക് വേണ്ടി അങ്ങേറ്റം പരിശ്രമിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിന് ആ കാര്യം നടത്തി കൊടുക്കണം. കാരണം മുഖ്യമന്ത്രിക്ക് അറിഞ്ഞൂടാ, പടച്ചോന്റെ സ്ഥിതി ഇതുപോലെയാണോ മുസ്യാക്കന്മാരെ?